നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. തച്ചങ്കരിയെ തിരിച്ചെടുത്ത നടപടി വീണ്ടും വിവാദത്തിലേക്ക്. ഈ വിഷയം ന്യൂസ് അവർ പരിശോധിക്കുന്നു. ഒപ്പം പാമലിൻ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവില്ലെന്ന് വീണ്ടും വിജിലൻസ് റിപ്പോർട്ട്. ആദ്യം പ്രധാന സംഭവങ്ങൾ. തച്ചങ്കരിയെ തിരിച്ചെടുത്തവർ വെട്ടിൽ. സർവീസ് ചട്ടം ലംഘിച്ച തച്ചങ്കരിക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അനുമതിയില്ലാത്ത വിദേശയാത്രയിൽ അനഭിമതരുടെ ആതിഥേയത്വം സ്വീകരിച്ചു. ഹോട്ടൽ ബില്ല് പോലും കൊടുത്തത് മറ്റുള്ളവർ. പിണറായിയുടെ വീടിന്റെ തെറ്റായ ചിത്രം പ്രചരിപ്പിച്ച കേസിലെ പ്രതിയെയും കണ്ട് സഹായം വാഗ്ദാനം ചെയ്തു. കുപ്രചാരണമെന്ന് തച്ചങ്കരി. പാമലിനിൽ വീഴാതെ വീണ്ടും ഉമ്മൻചാണ്ടി. പ്രതിയാക്കാൻ തെളിവില്ലെന്ന് വിജിലൻസിന്റെ തുടർ അന്വേഷണ റിപ്പോർട്ട്. 12 പേരെ ചോദ്യം ചെയ്തു. തൃശൂർ വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് VS. കേരളത്തിന് കണ്ടു പഠിക്കാൻ ഒരു ജയ്പൂർ മാതൃക. ആഗോള ടെൻഡറില്ലാതെ ദില്ലി മെട്രോയുടെ നേതൃത്വത്തിൽ ജയ്പൂർ മെട്രോ നിർമ്മാണം മുന്നോട്ട്. ഈ ശ്രീധരന്റെ സേവനം ഇനിയും വേണമെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി. ഏഷ്യാനെറ്റ് ന്യൂസ് ചൂണ്ടിക്കാണിച്ചതെല്ലാം കേന്ദ്ര സംഘം ശരിവെച്ചു. കുട്ടനാട്ടിൽ കോൺക്രീറ്റ് പുറംബണ്ട് പാടില്ല. പരിസ്ഥിതി മലിനീകരണം തടയണം. പാക്കേജ് നടത്തിപ്പിൽ കാതലായ മാറ്റം വേണം. ഓരോ സമയം ഓരോന്ന് പറഞ്ഞാൽ നഷ്ടം ആര് സഹിക്കുമെന്ന് കൃഷിമന്ത്രി. ബംഗാളിൽ തൃണമൂലും കോൺഗ്രസും പൊരിഞ്ഞ പോരിൽ. വേണമെങ്കിൽ കോൺഗ്രസിന് സഖ്യം വിടാമെന്ന് മമത. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് കോൺഗ്രസ്. ചിദംബരത്തെ വിടാതെ സുബ്രഹ്മണ്യൻ സ്വാമി. രുചി അഴിമതിയിൽ കൂടുതൽ തെളിവുകളുമായി സ്വാമി വിചാരണ കോടതിയിൽ. പ്രതിയാക്കണോ എന്ന് പരിഗണിക്കുന്നത് ഈ മാസം 21. ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് കത്തയച്ചു. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ബിജു പങ്കുചേരുന്നു. ബിജു, ഇങ്ങനെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് കത്തയക്കാനുള്ള സാഹചര്യം എന്താണ്? ഏത് തരത്തിലുള്ള അച്ചടക്ക ലംഘനം തച്ചങ്കരി നടത്തിയെന്നാണ് കത്തിൽ പറയുന്നത്? ഒന്ന് നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഖത്തറിൽ സിക്കിമിലേക്കാണെന്ന പേരിൽ ഖത്തറിൽ അനുമതിയില്ലാതെ സന്ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളാണ് NIA അന്വേഷണത്തിന് വഴിവെച്ചത്. ഈ NIA അന്വേഷണം നടന്ന റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഏതാണ്ട് 8 മാസം മുമ്പാണ് ലഭിച്ചത്. ഇതിനിടയിൽ തച്ചങ്കരി ഇവിടെ മാർക്കറ്റ് ഫെഡ് MD ആയി ചാർജ് എടുക്കുകയും അതിനുശേഷം അദ്ദേഹം തന്നെ പ്രമോഷന് പരിഗണിക്കണം എന്ന അപേക്ഷ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് നൽകുകയും ചെയ്തു. ഈ അപേക്ഷ പരിഗണിക്കുന്ന വേളയിലാണ് സംസ്ഥാന സർക്കാർ NIA അന്വേഷണം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് തേടിയത്. അതിനുള്ള മറുപടിയായിട്ടാണ് തച്ചങ്കരിക്കെതിരെ ഇമ്മീഡിയറ്റ് വളരെ പെട്ടെന്നുള്ള അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ശുപാർശയും റിപ്പോർട്ടും സംസ്ഥാന സർക്കാരിന് കിട്ടിയത്. ആദ്യം കിട്ടിയ റിപ്പോർട്ടിലും ശുപാർശയിലും ഒപ്പും സീലും ഇല്ലാത്തതിനാൽ പുതിയ റിപ്പോർട്ട് വേണമെന്ന് സർക്കാർ തലത്തിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് വൈകിട്ടാണ് ഒപ്പം സീലുമുള്ള പുതിയ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ലഭിച്ചത്. ഈ റിപ്പോർട്ടിൽ കാര്യങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയം അയച്ച കത്തിൽ ടോമിൻ തച്ചങ്കരിയുടെ ചട്ടലംഘനമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, വിദേശയാത്ര നടത്തുമ്പോൾ സിവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട വ്യവസ്ഥകളെല്ലാം IG ടോമിൻ തച്ചങ്കരി ലംഘിച്ചതായിട്ടാണ് ഈ NIA അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തച്ചങ്കരിക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അദ്ദേഹം സർക്കാർ അനുമതിയില്ലാതെയാണ് ഖത്തറിലെത്തിയത്. ഖത്തറിലെത്തിയ ശേഷം അദ്ദേഹം ദോഹയിലും ദുബായിലും 2 ഹോട്ടലിൽ താമസിച്ചു. ഇവിടെ അദ്ദേഹത്തിൻ്റെ ചെലവുകൾ വഹിച്ചത്, ഹോട്ടൽ ബില്ല് അടക്കമുള്ള ചെലവുകൾ വഹിച്ചത് മറ്റു പലരുമാണെന്ന് NIA അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ കേന്ദ്ര സിവിൽ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ വിദേശത്ത് പോകുമ്പോൾ ആരുടെയും ആതിഥേയത്വം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥയുണ്ട്. അത് തച്ചങ്കരി ലംഘിച്ചു. അതുപോലെ തന്നെ വിവര സാങ്കേതിക നിയമത്തിലെ ആ നിയമപ്രകാരമുള്ള കേസിൽ പ്രതിയായ റെനി മാത്യു എന്നുള്ള ഒരാളുമായി കൂടിക്കാഴ്ച നടത്തി. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ്റെ വീടാണെന്ന പേരിൽ മറ്റൊരു വലിയ ബംഗ്ലാവ്
ഇൻ്റർനെറ്റിൽ പ്രചരിപ്പിച്ച കേസിൽ പ്രതിയാണ്. അദ്ദേഹത്തെ കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിന് സഹായങ്ങളും പ്രലോഭനങ്ങളും നൽകി എന്ന പരാമർശങ്ങളും NIA റിപ്പോർട്ടിലുണ്ട്. ഇക്കാര്യങ്ങളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തച്ചങ്കരിക്കെതിരായ നടപടിക്ക് പിണറായി വിജയന്റെ വീടിനെ കുറിച്ചുള്ള ചിത്രം പ്രചരിപ്പിച്ച കേസ് അന്വേഷിച്ചത് തച്ചങ്കരി സൈബർ സെല്ലിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന കാലത്തല്ലേ? അന്വേഷിച്ച് തച്ചങ്കരി തന്നെ കണ്ടെത്തിയ പ്രതിക്കാണോ വിദേശത്ത് തച്ചങ്കരി സഹായം വാഗ്ദാനം ചെയ്തത്? ആ കേസ് അന്വേഷണം നടത്തിയത് അച്ചങ്കരിയാണോ എന്നുള്ള കാര്യങ്ങളൊന്നും ഈ അന്വേഷണ റിപ്പോർട്ടിലുണ്ട് എന്ന് നമുക്ക് സൂചനയില്ല. പക്ഷേ ഇത്തരമൊരു കേസിൽ പ്രതിയായ റെനി മാത്യുമായി കൂടിക്കാഴ്ച നടത്തുകയും അതുപോലെ അദ്ദേഹത്തിന് സഹായങ്ങളും പ്രലോഭനങ്ങളും വാഗ്ദാനം ചെയ്തതായും ഉള്ള NIA അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ തച്ചങ്കരിക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ഒരു അഖിലേന്ത്യാ സിവിൽ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വിദേശയാത്ര നടത്തുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെല്ലാം അങ്ങനെ തച്ചങ്കരി ലംഘിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തച്ചങ്കരിക്കെതിരെ അന്ന് ഉയർന്ന ആരോപണങ്ങളിൽ മറ്റൊന്ന് ഈ വിദേശയാത്രയിൽ തീവ്രവാദ ബന്ധമുള്ളവരുമായി തച്ചങ്കരി കൂടിക്കാഴ്ച നടത്തിയെന്നാണ്. അത് സംബന്ധിച്ച അന്വേഷണ വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ടോ? ഒന്ന്, ഇത്തരത്തിൽ ഈ ആരോപണങ്ങൾ ഉണ്ടായ തരത്തിലുള്ള തീവ്രവാദ ബന്ധങ്ങൾ, യാതൊരു തരത്തിലുള്ള തീവ്രവാദ ബന്ധങ്ങളും അത്തരത്തിലുള്ള യാതൊരു നടപടികൾക്കുമാണ് തച്ചങ്കരി പോയത് എന്ന യാതൊരു പരാമർശങ്ങളും ഈ അന്വേഷണ റിപ്പോർട്ടിലില്ല. തീവ്രവാദ ബന്ധമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന അത്തരം കണ്ടെത്തലുകളെയും NIA റിപ്പോർട്ടിൽ പരാമർശമില്ല. അത്തരത്തിലുള്ള യാതൊരു നടപടികളും IG ടോമിൻ തച്ചങ്കരി ഖത്തറിൽ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് NIA റിപ്പോർട്ടിലുള്ളത്. പകരം അദ്ദേഹം 1962 കേന്ദ്ര സിവിൽ സർവീസ് നിയമപ്രകാരം ഒരു IPS ഉദ്യോഗസ്ഥൻ വിദേശയാത്രയിൽ പാലിക്കേണ്ടതും വിദേശത്ത് പാലിക്കേണ്ടതുമായ നിയമങ്ങളെല്ലാം ലംഘിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇമ്മീഡിയറ്റ് ഡിസിപ്ലിനറി ആക്ഷൻ എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ശുപാർശയിലുള്ളത്. തിരിച്ചെത്താം ബിജു. ശ്രീ കെ സുരേന്ദ്രൻ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ന്യൂസ് അവറിൽ ചേരുന്നു. ശ്രീ സുരേന്ദ്രൻ, തച്ചങ്കരിയെ സർവീസിൽ തിരിച്ചെടുക്കുമ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞത് NIA ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ ക്ലിയറൻസ് ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുണ്ടെന്നാണ്. ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെതായി കിട്ടിയിരിക്കുന്ന കത്തിൽ, ഒപ്പോടുകൂടിയുള്ള കത്തും റിപ്പോർട്ടും ഒപ്പും സീലുമൊക്കെ ഉള്ള ഔദ്യോഗികമായ റിപ്പോർട്ടും കത്തും ഇന്നാണ് കിട്ടിയത്. 2-3 ദിവസം മുമ്പ് കിട്ടിയ റിപ്പോർട്ടിൽ ഒപ്പും സീലും ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ഇതിൽ സംസ്ഥാന മുഖ്യമന്ത്രിയോ സംസ്ഥാന ഭരണകർത്താക്കളോ ആണോ ഒളിച്ചുകളി നടത്തുന്നത്, അതോ സംസ്ഥാനത്തെ വിവരങ്ങൾ അറിയിക്കുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ആരൊക്കെയോ തച്ചങ്കരിക്ക് വേണ്ടി ചരട് വലിക്കുന്നുണ്ടോ? അല്ല, ഇതിൽ വ്യക്തമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുണ്ട്. കാരണം ഇതിൽ ഞാൻ തച്ചങ്കരിയേക്കാൾ കുറ്റപ്പെടുത്തുന്നത്, ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെയാണ്. കാരണം തച്ചങ്കരിയെ സർവീസിൽ തിരിച്ചെടുക്കുന്ന സമയത്ത്, അദ്ദേഹത്തിനെ കൺസ്യൂമർ ഫെഡിൻ്റെ MD ആക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാധ്യമ സമ്മേളനം വിളിച്ച് പറഞ്ഞത് NIA ഉൾപ്പെടെയുള്ള ആവശ്യമുള്ള എല്ലാവരുമായിട്ട് ചർച്ച നടത്തിയിട്ടാണ്, ആശയവിനിമയം നടത്തിയിട്ടാണ് തങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതെന്നാണ്. സത്യത്തിൽ അതിന് 100% ഘടകവിരുദ്ധമായിട്ടുള്ള വാർത്തയാണ് ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇത് ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിലെ സർക്കാർ തലത്തിലും ഭരണതലത്തിലും കേരളത്തിലെയും കേന്ദ്രത്തിലെയും പോലീസ് തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും എല്ലാം വളരെ വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനം, അവിഹിതമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ടോമിൻ ജെ തച്ചങ്കരി എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം കഴിഞ്ഞ LDF ഭരണകാലത്ത് തന്നെ ടോമിൻ ജെ തച്ചങ്കരി നടത്തിയ അനേകം കുറ്റകൃത്യങ്ങൾ ഒളിച്ചു വെക്കപ്പെടുകയായിരുന്നു. അവസാന നിമിഷം ഗത്യന്തരമില്ലാതെ മുഖ്യമന്ത്രിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് പോലും. നമുക്കറിയാം, നമ്മൾ കാണേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. ടോമിൻ ജെ തച്ചങ്കരി എങ്ങനെയാണ് ഖത്തറിലെത്തിയത്, ആ പശ്ചാത്തലം എന്തായിരുന്നു, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ റിക്രൂട്ട്മെന്റ് കേസുകളും തടിയൻ്റെവിടെ നസീർ ഉൾപ്പെടെയുള്ള തീവ്രവാദ കേസുകളും അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിൽ തടിയൻ്റെവിടെ നസീർ വിദേശത്ത് പിടിയിലായി ബാംഗ്ലൂരിൽ അദ്ദേഹത്തെ കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്ത സമയത്ത് ആരോടും ചോദിക്കാതെ, സംസ്ഥാന മന്ത്രിസഭയോട് ചോദിക്കാതെ, ആഭ്യന്തര വകുപ്പിൻ്റെ അനുമതിയില്ലാതെ അദ്ദേഹം ബാംഗ്ലൂരിൽ പോയിട്ട് കർണാടകയ്ക്ക് കിട്ടുന്നതിന് മുമ്പായിട്ട് കേരള പോലീസിന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു. അത് തന്നെ വലിയൊരു കുറ്റമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഖത്തറിൽ പോയത്. ഖത്തറിൻ്റെ സ്ഥാനപതി തന്നെയാണ് ഇന്ത്യയിലേക്ക് കത്തയച്ചത്, ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് എന്ത് അന്വേഷണമാണ് നടത്തിയതെന്ന്. ഇപ്പോൾ NIA പറയുന്നു അദ്ദേഹം അനഭിമതരായിട്ടുള്ള പലരെയും കണ്ടിരിക്കുന്നു. വളരെ ഗുരുതരമാണ്. ആരാണ് ഈ അനഭിമതർ? എന്തായിരുന്നു അദ്ദേഹത്തിന് ഖത്തറിലുള്ള ദൗത്യം? ഏത് തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ടാണ് അദ്ദേഹം ബന്ധപ്പെട്ടത്? ഇതിനു മുമ്പും അദ്ദേഹം അനവധി കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സർവീസ് ചട്ട ലംഘനം നടത്തിയിരിക്കുന്നു. ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ വിദേശത്ത് പോകുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല, അനുമതി വാങ്ങിയിട്ടില്ല. വിദേശത്ത് സർക്കാർ ചെലവിലോ അല്ലെങ്കിൽ സ്വന്തം ചെലവിലോ താമസിക്കേണ്ട ഉദ്യോഗസ്ഥൻ മറ്റുള്ളവരുടെ ചെലവിൽ താമസിച്ചു, അദ്ദേഹം പലരെയും കണ്ടു. ഇപ്പോൾ പിണറായി വിജയൻ
എൻ്റെ വീട് തെറ്റായ വീടിൻ്റെ ചിത്രം പ്രചരിപ്പിച്ച കേസിലെ പ്രതിയെ കണ്ടു. ഇക്കാര്യങ്ങളല്ലാതെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് NIA റിപ്പോർട്ടിൽ പരാമർശമില്ല, തീവ്രവാദ ബന്ധം കണ്ടെത്തിയിട്ടുമില്ല. അതുകൊണ്ട് അത് തച്ചങ്കരിയിൽ ആരോപിക്കുന്നത് ശരിയാണോ? അല്ല, അതിൽ തന്നെ ദുരൂഹതയുണ്ട് വിനു. കാരണം അനഭിമതരായിട്ടുള്ള, അതായത് അശാസ്യകരമല്ലാത്ത പലരെയും കണ്ടു എന്ന് പറഞ്ഞാൽ, ഖത്തർ സ്ഥാനപതി ഒരു കത്ത് നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചിരുന്നു. ആ കത്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള അന്വേഷണം, NIA അന്വേഷണം നടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇതിൽ പലതും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മറച്ചു വെക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കത്ത് വരാനുള്ള തന്നെ കാരണം? ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ദുരൂഹമായിട്ടുള്ള, വളരെ ഗുരുതരമായിട്ടുള്ള പല കാര്യങ്ങളും പുറത്തു വരാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ നേരത്തെ എടുത്ത ഒരു തീരുമാനം, കേരളത്തിൽ ഇദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള ഒരു തീരുമാനം, തെറ്റായ ഒരു തീരുമാനം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വളരെ ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു കത്ത് കൈമാറിയതിന് പിന്നിൽ ആ തെറ്റ് തിരുത്താനുള്ള ഒരു സാവകാശം കേരളത്തിന് കൊടുക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ടോമിൻ ജെ തച്ചങ്കരിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും, അദ്ദേഹം ഒരു സാധാരണ പൗരൻ പോലും ചെയ്യാത്ത പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അറിവിൽ അദ്ദേഹം 100 ചില്ലാണം സന്ദർഭങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ പലതരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ആൻറ്റി പൈറസി സെല്ലിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്താണ് കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള റിയാൻ സ്റ്റുഡിയോ പല തട്ടിപ്പുകളും ഈ മേഖലയിൽ നടത്തിയത്. അദ്ദേഹം കൈരളി ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് ക്യാമറ കൊണ്ടുവന്ന ഉൾപ്പെടെ പല കാര്യങ്ങളും നികുതി വെട്ടിച്ചും അനധികൃതമായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യാത്ത തരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരിക്കൽ 2 പാസ്പോർട്ട് കൈവശം വെച്ച കേസുകൾ പോലും ഈ കേസുകൾ ഒന്നും കേരളത്തിൽ വേണ്ട വിധം അന്വേഷിച്ചിട്ടില്ല. NIA ഈ കേസുകൾ ഗൗരവതരമായിട്ട് അന്വേഷിച്ചിട്ടില്ല. NIA അന്വേഷിക്കാൻ നിർബന്ധിക്കപ്പെട്ടത് പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്താതെ അദ്ദേഹം വിദേശത്ത് പോയി തീവ്രവാദ ബന്ധമുള്ള കേസുകൾ അന്വേഷിച്ചത് എന്തിനാണെന്ന് ഇന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പം തന്നെ തീവ്രവാദ ബന്ധം തെളിയിക്കപ്പെട്ടിട്ടില്ല. തെളിയിക്കപ്പെടാത്ത ഒരു ആരോപണം വീണ്ടും ഉന്നയിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അല്ല, തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് എന്ന് ഇന്ന് പറയണമെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് വ്യക്തമാവേണ്ടത്. ഇന്റർപോൾ ഉൾപ്പെടെയുള്ള ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട് അനഭിമതരായിട്ടുള്ള പലരെയും കണ്ടിരിക്കുന്നു. അത് വ്യക്തമായിട്ടില്ല. ഇനിയും കേരളത്തിൽ ഒരു IPS ഉദ്യോഗസ്ഥൻ സംസ്ഥാന ഗവൺമെൻറ് അറിയാതെ ആഭ്യന്തര വകുപ്പിൻ്റെ അനുമതിയില്ലാതെ ഖത്തറിൽ പോയി താമസിച്ച് അനഭിമതരായിട്ടുള്ള ആരെയാണ് കണ്ടിരിക്കുന്നത്? അത് ബോധ്യപ്പെടുത്താൻ NIA ബാധ്യതയുണ്ട്. അതൊന്നും അന്വേഷിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും പദ്ധതിയുണ്ട്. അത് അവരാണ് വെളിപ്പെടുത്തേണ്ടത്. തീർച്ചയായിട്ടും ശ്രീ VS സുനിൽകുമാർ MLA CPI നേതാവും ചേരുന്നു. ശ്രീ സുനിൽകുമാർ, ശ്രീ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇനി എന്തെങ്കിലും തച്ചങ്കരിക്കെതിരെ അല്ലെങ്കിൽ തച്ചങ്കരി ഉൾപ്പെട്ട പ്രശ്നങ്ങളിൽ ഗൗരവകരമായ എന്തൊക്കെയോ സംഭവങ്ങൾ വെളിപ്പെടാനിരിക്കുന്നു, അത് സംസ്ഥാന സർക്കാരിന് ക്ഷീണമാവാതിരിക്കാൻ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നൊരു കത്ത് വന്നിരിക്കുന്നു എന്നാണ് സുരേന്ദ്രന്റെ നിഗമനം. അത് അടിസ്ഥാനമുള്ള ഒരു സംശയമാണോ? ഒരു കാര്യം അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ടോമിൻ ജെ തച്ചങ്കരി ഒരു ഷാഡി ക്യാരക്ടറുള്ള ഒരു ഓഫീസറാണെന്ന കാര്യത്തിൽ യാതൊരു, കാരണം അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ ഒരു IPS ഓഫീസർ ചെയ്യാൻ പാടുള്ള കാര്യങ്ങളൊന്നുമല്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നടത്തിയിരിക്കുന്ന വിദേശയാത്രകൾ, ആ വിദേശയാത്രകളുടെ ചട്ടലംഘനം അന്വേഷിക്കേണ്ട കാര്യം INA കാരണം ചട്ടലംഘനം അന്വേഷിക്കുന്ന പണി അവർക്കല്ലല്ലോ. അപ്പോ അദ്ദേഹത്തിന്റെ അങ്ങനെ പിന്നെ ഇങ്ങനെ ഒരു ഏജൻസി അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ അന്വേഷിക്കണമെങ്കിൽ തന്നെ അതിന് അടിസ്ഥാനപരമായ ചില കാര്യങ്ങളില്ലാതെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അദ്ദേഹം നടത്തിയിരിക്കുന്ന 100-ൽ പരം വിദേശയാത്രകൾ, അദ്ദേഹം നടത്തിയിരിക്കുന്ന പല വിധത്തിലുള്ള അദ്ദേഹത്തിന് അവിഹിതമായ ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഈ IPS പദവിക്ക് യോജിക്കാത്ത കാര്യങ്ങളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം അദ്ദേഹത്തെ കുറിച്ച് നടപടിയെ സംബന്ധിച്ച് ഇപ്പൊ കേന്ദ്രം ചില കാര്യങ്ങൾ പറയേണ്ടല്ലോ. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയേണ്ട, കാരണം ഈ IAS ഓഫീസർ IPS ഓഫീസർ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, ഇനി അദ്ദേഹത്തിന്റെ പുറവാല ചരിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇന്ന് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടായിരിക്കണം. അതിന് കാരണം ഞാൻ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ യോജിക്കുകയാണ്. കാരണം ഒരു സാധാരണ പൗരന്റെ ഭാഗത്തു നിന്നും വരുന്ന വീഴ്ചകൾ ആയിട്ടല്ല നമുക്ക് ഒരു IPS ഓഫീസറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ഇങ്ങനെ ഒരു ഷെയ്ഡി ക്യാരക്ടറായ ഒരു IPS ഉദ്യോഗസ്ഥനെയാണ് കണ്ണൂർ പോലെയുള്ള ഒരു സ്ഥലത്തിന്റെ ചുമതലയുള്ള IG ആയി ഇടത് സർക്കാർ നിയമിച്ചിരുന്നതും ആ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി ഇടപെടുന്നത് വരെ പല രീതിയിൽ സംരക്ഷിച്ചതും. അത് ശരിയായിരിക്കാം, ഞാനത് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നല്ല. അങ്ങനെ ഒരു IPS ഓഫീസറെ
കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ഒരു അന്വേഷണത്തിന്റെ നടപടിക്രമത്തിലേക്ക് വരുന്നത് വരെ ഒരു ഐ പി എസ് ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരുപാട് പരിമിതികളുണ്ട്. എന്നാൽ അതേ സമയത്ത് ഇത്തരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട ആളുകളെയോ അല്ലെങ്കിൽ യു ഡി എഫിൽപ്പെട്ട ഭരണാധികാരികളായിരിക്കുന്ന ആളുകളെയോ പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച ഒരു ഒന്നാം തര ഓഫീസറാണ്. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കില്ലേ ശ്രീ സുനിൽകുമാർ? സുനിൽകുമാർ കഴിഞ്ഞ തവണ എം എൽ എ ആയിരുന്ന ആളാണ്. നിങ്ങൾക്കൊക്കെ ഒരു ഷെയ്ഡി ക്യാരക്ടറാണെന്ന് അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇടത് സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ ക്രമസമാധാനത്തിന്റെ ചുമതലയാണ് ഏൽപ്പിച്ചത്. ഈ സർക്കാർ തിരിച്ചെടുത്തെങ്കിലും മാർക്കറ്റ് ഫെഡിന്റെ എം ഡി ആയിട്ട് മാത്രമേ തിരിച്ചെടുത്തുള്ളൂ, ക്രമസമാധാന ചുമതല ഏൽപ്പിച്ചില്ല. തീവ്രവാദ കേസുകൾ വരെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ കണ്ണൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ഐ ജി ആക്കുക, സൈബർ സെല്ല് പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകത്തിന്റെ ചുമതല കൊടുക്കുക, ഇതൊക്കെ ചെയ്ത ഇടത് സർക്കാരാണ്. അല്ല, ഞങ്ങൾ തന്നെയാണ് നടപടി സ്വീകരിച്ചതും. ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഒരു ഐ പി എസ് ഓഫീസർക്കോ ഐ വി എസ് ഓഫീസർക്കോ എതിരെ വ്യക്തമായ കാരണങ്ങളില്ലാതെ നടപടി സ്വീകരിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലല്ലാതെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ അദ്ദേഹത്തിന് നടപടി സ്വീകരിച്ചു, സ്വീകരിച്ചില്ല എന്ന് പിന്നീട് പറയാൻ പറ്റുമോ? ശ്രീ സുനിൽകുമാർ, ആ നടപടിയുടെ കഥകൾ ശ്രീ സുനിൽകുമാർ നന്നായി അറിയാവുന്നതാണ്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിനെ മറികടന്നുകൊണ്ട് പലപ്പോഴും ഇടപെട്ടത് കൊണ്ടാണ് സസ്പെൻഷൻ തുടർന്ന് പോയത്. അതെ, തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിന്നെ ആഭ്യന്തരമന്ത്രിയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു ഭരണഘടനാ വ്യവസ്ഥ നാട്ടിലുണ്ടല്ലോ. അതാണല്ലോ ഭരണം എന്ന് പറയുന്നത്. ആഭ്യന്തര വകുപ്പിനോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ കഴിയുന്ന സ്ഥിതി വിശേഷം നമ്മുടെ ആ സമയത്തുണ്ടായി എന്നുള്ള ഒരു വലിയ കാര്യമല്ലേ? അപ്പൊ അതിനകത്ത് ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരാൾ ആഭ്യന്തര വകുപ്പ് പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പോലും ഗവൺമെന്റ് എന്ന നിലയിലെ ഗവൺമെന്റ് ഹെഡ് എന്ന നിലയിൽ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ ഡിസിഷനാണ്. അപ്പൊ അതിന് മുൻപുണ്ടായിരിക്കും തെറ്റുകളെല്ലാം പിന്നെ മറികടന്നുകൊണ്ട് തെറ്റിനെ ഒന്ന് ന്യായീകരിക്കാതെ തന്നെ കൃത്യമായ നടപടിയിലേക്ക് പോയി എന്നല്ലേ അതിനെ വീട് വിലയിരുത്തുന്നത്? അല്ലാതെ അതിന് ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് എന്തോ ബന്ധമുണ്ടായിരുന്ന വിഷയത്തിനൊക്കെ അപ്പുറത്ത് ഒരു മുഖ്യമന്ത്രിയും ആ ഗവൺമെന്റും ആ ഉദ്യോഗസ്ഥരെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ടോട്ടൽ അല്ലെങ്കിൽ നെറ്റ് റിസൾട്ട് എന്താണെന്ന് നോക്കുമ്പോൾ ഒരിക്കലും ഈ പറയുന്ന ഈ ഷാഡി ക്യാരക്ടർ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യമായിട്ടില്ല. ഒരു വിഷയമായിട്ട് ഈ സംസ്ഥാന സർക്കാർ തിരിച്ചെടുക്കുന്നതിന് മുമ്പ്, സർവീസിൽ തിരിച്ചെടുക്കുന്നതിന് മുമ്പ് എൻ ഐ എയോട് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ ഇതുവരെ നടന്ന അന്വേഷണത്തിൽ തീവ്രവാദ ബന്ധമൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തതായി പറയുന്നു. ഈ റിപ്പോർട്ട് കൊടുത്തത് യഥാർത്ഥത്തിൽ എൻ ഐ എയുടെ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വന്നതിന് ശേഷമാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട്. എന്ന് മാത്രമല്ല, ആദ്യം കേന്ദ്രത്തിൽ നിന്ന്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടിയ റിപ്പോർട്ടിലും കത്തിലും ഒപ്പില്ല, സീലില്ല. അപ്പോൾ സംരക്ഷകരുള്ളത് കേരളത്തിലാണോ കേന്ദ്രത്തിലാണോ? അല്ല, ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു വാചകം തന്നെ പൂർത്തിയാക്കാൻ ബിനു അനുവദിക്കണം. അത് ശ്രീ സുനിൽകുമാറിന്റെ ആത്മാർത്ഥത ഇക്കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ ഈ ഘട്ടത്തിലും, അതായത് ടോമിൻ ജെ തച്ചങ്കരിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങളുടെ ഒരു ഘട്ടത്തിലും സി പി എം എന്ന് പറയുന്ന കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷ പാർട്ടിയുടെ ഒരൊറ്റ നേതാവും പ്രതികരണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നില്ല, അവരാരും ചർച്ചയ്ക്ക് വരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ തന്നെ അർത്ഥം കേരളത്തിൽ കോൺഗ്രസിനകത്തുള്ളതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു മാഫിയ ബന്ധം സി പി എമ്മിനകത്തും ടോമിൻ ജെ തച്ചങ്കരിക്കുണ്ട്. രണ്ടാമത്തെ കാര്യം താങ്കൾ ചോദിച്ചത്, ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്രത്തിനകത്തും കേരളത്തിനകത്തും ടോമിൻ ജെ തച്ചങ്കരിയുമായി ബന്ധപ്പെട്ട ഒരു ഒരു പ്രത്യേക വിഭാഗം പ്രവർത്തിക്കുന്നു. ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരുവാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ ആഭ്യന്തര കാര്യ സഹമന്ത്രി കേന്ദ്രത്തിലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുകയുണ്ടായി, എൻ ഐ എ ഒരു തരത്തിലുള്ള ക്ലീൻ ചിറ്റും ഈ നമ്മുടെ ടോമിൻ ജെ തച്ചങ്കരിക്ക് നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രി പറയുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ഞങ്ങൾ ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം വന്നു എന്ന് പറയുന്ന കത്ത് അതൊരു വ്യാജമായിട്ടുള്ള വാർത്തയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കുറ്റവിമുക്തനാക്കി എന്ന് പറയുന്ന കാര്യം ശ്രീ ഉമ്മൻചാണ്ടിയുടെയും കേരളത്തിലെ യു ഡി എഫ് നേതാക്കളുടെയും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച ഒരു വാർത്തയായിരുന്നു എന്നതാണ് നിഗമനം. രണ്ടാമത്തെ കാര്യം, ഈ കേരളത്തിനകത്തുള്ള പല രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥന്മാരും പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണ് ടോമിൻ ജെ തച്ചങ്കരി. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇതുപോലെ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ? നേരത്തെ സുനിൽകുമാർ പറഞ്ഞതുപോലെയല്ല, എൽ ഡി എഫ് ഭരണകാലത്ത് നൂറ് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരായിട്ട് വന്നിരുന്നു. ആ ആരോപണങ്ങളെല്ലാം നിൽക്കുമ്പോഴാണ് ഉത്തരമേഖല ഐ ജി ആയിട്ട് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകിയതും അദ്ദേഹത്തിന് ക്രമസമാധാനത്തിന്റെ ഏറ്റവും വലിയ ചുമതല നൽകിയതും അദ്ദേഹത്തിന് എല്ലാവിധത്തിലും അഴിഞ്ഞാടാനുള്ള അവസരം ഒരുക്കി കൊടുത്തതും. അപ്പൊ ഇതിന്റെ ഒരു പ്രധാന കാരണം കേരളത്തിലും കേന്ദ്രത്തിലും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുന്നണി വ്യത്യാസമില്ലാതെ ടോമിൻ ജെ തച്ചങ്കരിയെ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ട്. അതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ നാം കാണുന്നത്. തച്ചങ്കരി ഈ വിഷയത്തിൽ
പ്രതികരിച്ചിരുന്നു. തച്ചങ്കരിയുടെ വാക്കുകളിലേക്ക് പോകാം. ശ്രീ സുരേന്ദ്രനിലേക്ക് വീണ്ടും വരുന്നതിന് മുമ്പ് ആ അന്വേഷണത്തിൽ യാതൊരു തീവ്രവാദ പ്രവർത്തനവും ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് ഇപ്പൊ നൽകിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള സർവീസ് ചട്ട ലംഘനം അതുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് നടപടിയെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഓൾറെഡി കേരള ഗവൺമെന്റ് അന്വേഷിക്കുകയും എന്നെ സസ്പെൻഡ് ചെയ്യുകയും അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇനി വീണ്ടും പ്രസക്തി ഇല്ല. ഇതൊക്കെ വെറുതെ പുകമറ സൃഷ്ടിക്കാനല്ലേ, വെറുതെ എന്നെ എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? അങ്ങനെയല്ല കേന്ദ്ര ഗവൺമെന്റ് റിപ്പോർട്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. തച്ചങ്കരി തീവ്രവാദം ചെയ്തിട്ടില്ല, തീവ്രവാദം ചെയ്തിട്ടുണ്ട് എത്രയോ വട്ട നേരത്തെ എന്നെ പിടിച്ചാകത്തിട്ടാണ്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ പി ശ്രീരാമകൃഷ്ണനും ന്യൂസ് അവറിൽ ചേരുന്നുണ്ട്. ശ്രീ സുരേന്ദ്രൻ, സുരേന്ദ്രൻ പറഞ്ഞതുപോലെ അല്ല, ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ വൈമനസ്യമുള്ളവരല്ല സി പി എമ്മിന്റെ നേതാക്കൾ, ഡിവൈഎഫ്ഐയുടെ നേതാക്കളെന്ന് തെളിയിക്കുകയാണ് ശ്രീ ശ്രീരാമകൃഷ്ണൻ. ശ്രീരാമകൃഷ്ണൻ, ഈ വിഷയത്തിൽ എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ സി പി എമ്മിന്? സി പി എമ്മിന് ഒന്നും മറയ്ക്കാനില്ല. ഞാൻ ഈ ചർച്ചയ്ക്ക് വിനു എന്നെ വിളിച്ചത് പാം ഓയിൽ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യത്തിനാണ്. ഞാനൊരു 10 മിനിറ്റ് നേരത്തെ എത്തിയത് കൊണ്ട് ഈ ചർച്ച കേട്ടപ്പോൾ സുരേന്ദ്രന്റെ വീരവാദങ്ങൾ കേട്ടതുകൊണ്ട് ഞങ്ങൾക്കിതിലൊന്നും ഒളിക്കാനില്ലെന്ന് പറയാൻ ഞാൻ തയ്യാറാണെന്ന് പറയുകയാണ് ചെയ്തത്. ടോമിന്റെ തച്ചങ്കരിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യത്തിൽ ആക്ഷേപങ്ങൾ ഉയർന്നു വരികയും അതിന് നിയമപരമായിട്ട് നടപടി സ്വീകരിക്കണമെന്ന ഒരു ഘട്ടം ഉയർന്നു വരികയും ചെയ്തപ്പോൾ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് LDFന്റെ ഗവൺമെന്റാണ്. എന്നാൽ LDFന്റെ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാടിനെ ഒരു കാരണവശാലും അംഗീകരിക്കാതെ എല്ലാ നിലയിലും അതിനെ ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുക്കുകയാണ് UDF ചെയ്തത്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ നിയമസഭയിൽ അംഗമായതിനു ശേഷമുള്ള പ്രതിപക്ഷം വളരെ ശക്തമായി നിയമസഭയിൽ ഉന്നയിക്കുകയും ഒറ്റക്കെട്ടായി ഈ പ്രശ്നത്തിൽ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്ത ഒരു കഴിഞ്ഞതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് CPMന്റെ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ യുക്തി മനസ്സിലാവുന്നില്ല. എന്താണ് സുരേന്ദ്രൻ? ശ്രീരാമകൃഷ്ണനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് വിനു. ചോദിച്ചോളൂ. അല്ല, ശ്രീരാമകൃഷ്ണനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ശ്രീരാമകൃഷ്ണൻ ഇപ്പൊ ഇത്ര ആവേശത്തിൽ ഇത് പറയുന്നുണ്ടല്ലോ, ടോമിൻ ജെ തച്ചങ്കരിക്കെതിരായി അന്ന് LDF ഭരണകാലത്ത് വന്ന ആരോപണങ്ങളെ കുറിച്ച് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനോ പിണറായി വിജയൻ ആ നിങ്ങളുടെ ചാനലായിട്ടുള്ള കൈരളി ചാനലിന് വേണ്ടി അനധികൃതമായിട്ട് നികുതി വെട്ടിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ക്യാമറകൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നതിനെ കുറിച്ചോ ശ്രീരാമകൃഷ്ണന് വല്ലതും പറയാനുണ്ടോ? ശ്രീരാമകൃഷ്ണന്റെ പാർട്ടി നേതാക്കന്മാർ ആരെങ്കിലും ഇക്കാര്യത്തിൽ ശക്തമായുള്ളൊരു നിലപാടെടുത്തിട്ടുണ്ടോ? മാത്രമല്ല, VS അച്യുതാനന്ദൻ പരസ്യമായി അന്നത്തെ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട്, അതായത് അദ്ദേഹത്തിന് ഇവിടെ ബാംഗ്ലൂരിൽ പോകാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്റെ അനുമതിയോടുകൂടിയാണ് അദ്ദേഹം ബാംഗ്ലൂരിൽ പോയതെന്നാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാടുകൾക്ക് പരസ്യമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ശ്രീ VS അച്യുതാനന്ദൻ നടത്തിയ പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ്. അല്ലാതെ CPMന്റെ ഔദ്യോഗിക നേതാക്കന്മാർ ആരും ടോമിൻ ജെ തച്ചങ്കരി എതിർത്തത് കൊണ്ടല്ല, മുഖ്യമന്ത്രിയുടെ ഒറ്റ ഇടപെടൽ കൊണ്ട് മാത്രമാണ് നടന്നത്. മാത്രമല്ല, രണ്ടാമത് ഇപ്പൊ പ്രതിപക്ഷം എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? കേരള നിയമസഭയിൽ പ്രതിപക്ഷം ശക്തമായുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അല്ല, അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞോട്ടെ, ഞാനത് സംസാരിച്ചോട്ടെ. ഇല്ലാത്ത വെടികൾ പൊട്ടിച്ച് ഒരു അല്ല, സുരേന്ദ്രൻ ഇങ്ങനെ ഉണ്ടയില്ലാത്ത വെടികൾ പൊട്ടിച്ച് ധാരാളം അനുഭവ പാരമ്പര്യം ഉള്ളത് കൊണ്ട് കുറെ കാര്യങ്ങൾ പറയാണ്. സഹോ VS അച്യുതാനന്ദൻ BJPയിലല്ലോ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം CPIMന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറും അതിനു മുമ്പ് പോളിറ്റ് ബ്യൂറോ മെമ്പറുമായിരുന്നു. CPIMന്റെ രാഷ്ട്രീയ തീരുമാനമില്ലാതെ സഹോ VS അച്യുതാനന്ദൻ എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുമെന്ന് സുരേന്ദ്രൻ TVയിൽ വന്ന് പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നാൽ ഒരു ഭരണത്തിന്റെ സ്വാഭാവികമായ പ്രോസസ്സിൽ പല കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്തിട്ടുണ്ടാകും, ചിലതെല്ലാം മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടാകും. പക്ഷെ ഗവൺമെന്റിന്റെ ഫൈനൽ ഡിസിഷൻ എന്തായിരുന്നു? ആ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നോ? ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. പിന്നെ അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കൈരളി TVക്ക് എന്തൊക്കെ ഇറക്കുമതി ചെയ്തു. കൈരളി TVക്ക് ആരിറക്കുമതി നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആരാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്? ഇങ്ങനെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് ക്യാമറകൾ ഇറക്കുമതി ചെയ്യേണ്ട എന്ത് ഉത്തരവാദിത്വം, എന്ത് എന്ത് കാര്യമാണ് കൈരളി TVക്കുള്ളത്? അത് അല്ല, ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞാൽ എനിക്ക് മറുപടിയില്ല. 72 മണിക്കൂർ അല്ല സുരേന്ദ്രൻ, 72 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ബോംബെ ഞാൻ വിനു ബോംബെ എയർപോർട്ടില് കോടിയേരി ബാലകൃഷ്ണനും VS അച്യുതാനന്ദനും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ്. അതായത് ആഭ്യന്തരമന്ത്രി ശക്തമായിട്ട് ശടിച്ചു നിൽക്കുകയായിരുന്നു ഈ ടോമിൻ ജെ തച്ചങ്കരി അവിടുന്ന് മാറ്റിയ സമയത്ത്. ആ 72 മണിക്കൂർ കേരളത്തിൽ വലിയ വിവാദമായിരുന്നു, ഞങ്ങൾ ആരും മറന്നിട്ടില്ല. അവസാനം ബോംബെ എയർപോർട്ടിൽ കോടിയേരി ബാലകൃഷ്ണനും VS അച്യുതാനന്ദനും പ്രത്യേകം ചർച്ച തീരുമാനവും എടുക്കാനുള്ള അവകാശം ഒരു ആഭ്യന്തരമന്ത്രിക്കുണ്ട്. ആ പോലീസ് IGയുടെ പ്രവർത്തനങ്ങൾ ഞാൻ അറിയാതെയാണ്. അദ്ദേഹം അത് ഓൺ ചെയ്തു. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പോലീസ് IGയുടെ പ്രവർത്തനത്തെ ഓൺ ചെയ്തു എന്നുള്ളത് ശരിയാണ്.
അങ്ങനെ ഓൺ ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ ഇവിടെ 72 മണിക്കൂറോ ചിലപ്പോൾ 300 മണിക്കൂറോ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചർച്ചകൾക്ക് ശേഷമാണ് ഒരു തീരുമാനം വരിക. സുരേന്ദ്രന്റെ പാർട്ടിയിലെ ദേശീയ നേതാക്കളെല്ലാം ഏതാണ്ട് എല്ലാം ഒരുപോലെയാണ് സംസാരിക്കുന്നത് പറയുന്നില്ല. പക്ഷെ ഗവൺമെന്റ് നിയമപരമായി പ്രശ്നത്തിൽ ഇടപെടേണ്ട സന്ദർഭം വന്നപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചു. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്, അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. അത് ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് കിട്ടുന്ന ചാൻസിൽ ഇങ്ങനെ ഗോളടിക്കരുത്, ഫ്രീ ആയിട്ട് ഗോളടിക്കരുത്. അല്ല, കൈരളി ചാനലിന് ക്യാമറ ഇറക്കിയിട്ടില്ല എന്നാണോ ശ്രീരാമകൃഷ്ണനോട്? എനിക്ക് ഒറ്റ സിമ്പിൾ ആയിട്ട് ഒറ്റ ചോദ്യമുള്ളൂ, കൈരളി ചാനലിന് വേണ്ടിയിട്ട് ടോമിൻ ജെ തച്ചങ്കരി ഓരോ ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് ആരൊക്കെ ഇറക്കുമതി എന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ടില്ല. കൈരളി അല്ല, ഒരുപാട് ഉപകരണങ്ങളല്ല. ടോമിൻ ജെ തച്ചങ്കരിക്ക് അതിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ള മാത്രമാണ് ചോദ്യം. ടോമിൻ ജെ തച്ചങ്കരി ഏതെങ്കിലും ഘട്ടത്തിൽ കൈരളി ചാനലിന് വേണ്ടി ക്യാമറകളും ഇലക്ട്രോണിക് ഗുഡ്സും ഇറക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അല്ല, കൈര ഒന്നാമത്തെ കാര്യം, കൈരളി ചാനൽ നടത്തുന്ന ഉപകരണങ്ങളുടെ ഇറക്കുമതിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ട ബാധ്യത എനിക്കില്ല, സി പി എമ്മിനും ഇല്ല. അത് 2.5 ലക്ഷം ഷെയർ ഓഹരി ഉടമകളുള്ള ഒരു സാധനമാണ്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ BJP ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റ് BJP നേതൃത്വത്തിലുള്ളപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിലുള്ളപ്പോഴും ഇപ്പോഴും അന്വേഷിക്കാം. അന്വേഷിച്ച് എന്തെങ്കിലും നിയമപരമല്ലാത്ത നിയമവിരുദ്ധമായ എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടെത്ത്. അതില്ലാതെ വെറുതെ മാധ്യമങ്ങളിലൂടെ വന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല.